காற்று பறஞ்சதும் புள்ள கடல் பறஞ்சதும் புள்ள காலம் பறஞ்சதும் புள்ள உள்காடிச்ச பாரி நடிச்சதும் புள்ள അങ്ങനെ ഒരു വരി ഇല്ലല്ലോ അതില് അടിച്ചതൊന്നും ആയില്ല എന്ന് പറയായിരുന്നു. ഇറങ്ങി വന്ന് ഊതറ. അയ്യേ സാറെന്തോ സാർ, എനിക്കങ്ങനെ വൃത്തിയുടെ വിഷയമില്ല. എന്നാൽ ലവൻ, ക്ഷമിക്കണം, എനിക്കങ്ങനെ ഊതി പരിചയമില്ല. പക്ഷേ ഞാൻ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പരിചയമൊന്നും വേണ്ട, ഇതിലേക്ക് ഊതിയാ മതി. എന്നാ സാറാ ഊതുന്നത്? എന്റെ അമ്മായിയമ്മയുടെ പുകയില്ലാത്ത അടുപ്പിൽ പാല് കാച്ചാൻ വേണ്ടിട്ടാടാ ഊതാ പറഞ്ഞ. ആലുവ അടുപ്പെന്ന സാറ് ഉദ്ദേശിച്ചത്? ഓ, പകയില്ലാത്ത അടുപ്പ്. പാതിരാത്രിയിൽ മൂക്കറ്റം കള്ളും മോന്തി വണ്ടി ഓടിച്ചും പറഞ്ഞിട്ട് അത് ചെക്ക് ചെയ്യാൻ വന്ന പോലീസുകാരനെ ഒരുമാതിരി ആക്കുന്നോടാ. അതാണോ കാര്യം? അതൊക്കെ നേരത്തെ ചോദിച്ചാ പോരായിരുന്നു. എന്റെ പൊന്ന് സാറേ ബിവറേജസ് കോർപ്പറേഷന് മുംബൈ പോയി കഷ്ടപ്പെട്ട് ക്യൂ നിന്നാലേ സാധനം കിട്ടുന്നത്. എന്നാ കിട്ടിയ സാധനം വീട്ടിലിരുന്ന് സമാധാനം അടിക്കാന്ന് വിചാരിച്ച വീട്ടുകാരെ സമ്മതിക്കല. വല്ല പാടത്തോ വരമ്പത്തോ ഇരുന്ന് ഇതങ്ങ് കാലിയാക്കാന്ന് വിചാരിച്ച ദേണ്ട ഉടനെ സാറുമാരോ ടോർച്ച് അടിച്ചോണ്ടല്ല വരത്. ഇല്ലാത്ത കാശും കൊടുത്ത് ബാറിന്നൊരു മൂന്നെണ്ണ അടിച്ച് പുറത്തോട്ടിറങ്ങിയാലോ. ദേ അടക്കുന്ന നട റോഡിലെ സാറന്മാരുടെ ഒരു ഊതിക്കൽ. സാറിന്റെ മോനെ, സാറേ, സർക്കാരിന് വർഷാവർഷം ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്നത് നമ്മളിപ്പോൾ കഴിച്ചിരിക്കുന്ന ഇതേ മദ്യം വിറ്റ ടാക്സിൽ നിന്നാണ്. ശരിക്കും? ഓഹോ, അങ്ങനെയാണല്ലേ. ഇത് അങ്ങനെയല്ലേ. നിന്ന് ചിലക്കാതെ സ്റ്റേഷനിലേക്ക് വണ്ടി എടുക്കടാ. എങ്ങനെ വണ്ടി എടുക്കാൻ? അങ്ങനെ സാർ പറഞ്ഞല്ലടാ. പാവല്ലടാ, മുന്തിരി തലകെട്ടി വണ്ടി ഒന്ന് ഇട്. സാറുമാരെല്ലാരും കൂടെ ഒന്ന് സഹായിക്കണം കേട്ടോ. അല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രം പൊക്കി അത് പൊങ്ങുകയല്ല. സാറ് മോഡൽ 964 അല്ലാതെ ഇപ്പോഴത്തെ ഡൂഗ്ലി 916 അല്ല. പൊന്ന മോനെ, നീ ആരാന്നടാ നിന്റെ വിചാരം? ഞാൻ ആരാന്നടാ എന്റെ വിചാരം? അടി, അപ്പൊ അതറിയില്ലേ. ഉറക്കം വിട്ട് കൊച്ചുകുഞ്ഞ്. സാറിവിടെ പുതിയതാണല്ലേ. എന്റെ പൊന്ന് സാറെ, സാറൊക്കെ കണ്ട 4 തവണ സല്യൂട്ട് അടിക്കുന്ന എസ് പി സാറുണ്ടല്ലോ, പോലക്കോട് എസ് പി അലക്സ് തോമസ്. അദ്ദേഹത്തിന്റെ അന്യത്തിന്റെ ജ്യേഷ്ഠനാ. എന്നാൽ പൊതുമരാമത്ത് മന്ത്രി മിസ്റ്റർ ജോസഫ് കുര്യനും നിർഭാഗ്യവശാൽ എന്റെ ചേട്ടനാണ്. പിന്നെ കളക്ടർ, അഡ്വക്കേറ്റ്, അങ്ങനെ കൊറേ പേര് വേറെ. അതുകൊണ്ട് എന്റെ പൊന്ന് സാറെ, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കര ഇടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം. ഇവനിങ്ങനെ എല്ലാം കെട്ടു പോയെങ്കിലും തറവാട്ടിലുള്ളവരൊക്കെ കൊമ്പത്തുള്ളവരാ. കൊള്ളാം, കൊമ്പത്തുള്ള ചേട്ടന്മാരുടെ പേരും പറഞ്ഞ് നീ ഇവിടെ മേയാൻ ഇറങ്ങിയിരിക്കല്ലേ. ഇന്നത്തേക്ക് ഒരു ദിവസം, നാളെ നേരം വെളുക്കുമ്പോ അവിടെ സ്റ്റേഷനിലുണ്ടായിരിക്കണം. അതല്ല, തറവാടിന്റെ വലിപ്പം പറഞ്ഞ് കുടുംബത്തിരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഏത് മറ്റേടത്തെ ചേട്ടന്മാരുടെ അനിയനാണെന്നും ഞാൻ നോക്കില്ല. കുടുംബത്തു കയറി വന്ന് കൂമ്പിടിച്ച് കളിക്കും ഞാൻ. മോനെ കേട്ടേ, ആർ ഗണേശൻ സാറേ, വീട്ടിൽ പോടാ. പോയിക്കോളാതെ അച്ഛ. എന്തോ എന്നാൽ ശരിക്കും ഹലോ അപ്പാ, ഞാനാ അലക്സ്. എന്നതാടാ കാര്യം? മറ്റൊന്നുമല്ല, ആ എറണം കേട്ടവൻ തന്നെ. അവൻ ഇന്നലെ രാത്രി അവിടെ ഡ്യൂട്ടിയിലിരുന്ന SI കൈവച്ചു. അവന്റെ പരിപ്പ് എടുക്കാനായിട്ട് സ്റ്റേഷനിൽ നിന്ന് എല്ലാരും കൂടെ അങ്ങോട്ട് വരാൻ തുടങ്ങുക, വടക്കം വീട് തറവാട്ടിലോട്ട്. SP അലക്സ് തോമസിന്റെ അനിയനെ SI കൈകാര്യം ചെയ്തതിന്റെ പേരിൽ വീട്ടിൽ കയറി പൊക്കിയുന്ന ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ റിസൾട്ട് വരാ. ഞാൻ എന്നാ വേണം അപ്പം പറ. ഈ തൊപ്പി ഉരിവെച്ച് തറവാട്ട് പറമ്പിൽ കിളക്കാൻ ഇറങ്ങണോ? നീ ഒന്നും വേണ്ട, അതെന്നാ വേണോന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കോണിപ്പടി കിട്ടിയിരുന്നെങ്കിൽ പുത്തൂര് രമണിയുടെ വീട്ടിലെ മതിലിൽ ചരമായിരുന്നു. കറക്റ്റ് പൊക്ക. ഈശ്വര, ഈ കിടപ്പിലങ്ങ് തീർന്നു പോയാ മതിയായിരുന്നു. പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന അടിമേടിച്ച് തീരുന്നതിലും ഭേദം. കൊച്ചുകുഞ്ഞ്, എഴുന്നോക്കടാ. ഏത് പന്ന മോനടാ എന്നെ ഡാന്ന് വിളിക്കുന്നത്? ചത്തുപോയ നിന്റെ അപ്പനാടാ. ഡാ ഇവിടെ ഈ ഓട്ടും പുറത്ത്. അച്ഛേ, നീ എന്നതാടാ ഈ പാതിരാത്രിയില്? ഓ, രാത്രിയല്ല പകലാ. ഇപ്പൊ തൃപ്തിയായല്ലോ. വേണ്ട വേണ്ടെന്ന് ഞാൻ പലയിടത്തും പിടിച്ചു പറഞ്ഞു, എന്നിട്ടും തല്ലി. എന്നല്ല, ആ ഗണേശനെ. സി അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഫുൾ വിങ്. പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് നിന്നോ.
നീ എന്നതൊക്കെ പറയുന്നത്? ആ ഗണേശൻ എസ് ഐ ആയിട്ട് നമ്മൾ ഇന്നലെ രാത്രി എന്ത് ഡീസെന്റ് ആയിട്ടാ പിരിഞ്ഞത്? ആ ഡീസെന്റ് മനുഷ്യനെ വെറും 2 മിനിറ്റ് കൊണ്ടാടാ നീ 8 കുളിമുറി 7 അടുക്കളയാക്കി മാറ്റിയത്. നന്നായിട്ടൊന്ന് ഓർത്തു നോക്കിയേ. എടാ അജു, ആ ഗണേശൻ എസ് ഐ അവസാനം വിളിച്ച നായന്റെ മോനേല് ഒരു ഭീഷണി ഇല്ലടാ. ശരിക്കും അതുള്ളതാ. എന്നാ പിന്നെ ഗിയർ മാറ്റല്ലേ. അയ്യോ വേണ്ട വേണ്ട. നീ കൊച്ചുകുഞ്ഞിന്റെ തറവാട്ടിൽ കയറി വന്ന് എന്റെ കൂം പിടിച്ചെളക്കോ. അല്ലടാ എസ് ഐ കഴുവറട മോനെ. ശരിക്കും ഇതാ അവിടെ സംഭവിച്ചത്. ഈ ഓടിന്റെ പുറത്തിരുന്ന് ഇനിയും ഞാൻ വിശദീകരിക്കണോ? എന്നതല്ലേ ഇതിങ്ങനെ പോയാ എന്നതാവല്ലേ? വേണ്ട, ഞാൻ ഇനി കള്ളുകൂടി നിർത്താൻ തീരുമാനിച്ചതാ. ശരിക്കും ആളെ ആൾക്കാരെ മറന്നിട്ട് നമുക്കിനി ഒരു പെഗ് പോലും അടിക്കണ്ട. ആ അതുപോട്ടെ, ഈ നടന്ന സംഭവത്തിലോട്ട് ഞാനിപ്പ എന്നതാ വേണ്ടത്? വേണ്ടത് പോലീസിന്റെ കുപ്പായം വിട്ട് ഇന്നേവരൊരുത്തനും ഒരു താന്തോന്നി അന്വേഷിച്ച് ഇങ്ങോട്ട് കാര്യം വന്നിട്ടില്ല. നീ ഒരുത്തും കാരണം അങ്ങനെ വല്ലതും നടന്ന പിന്നെ വച്ചേക്കത്തില്ല തോമച്ചൻ. വാ പൊളിച്ച് നിക്കാതെ ഇറങ്ങണോ പുറത്ത്? ഇറങ്ങുവാ അന്നേ. എന്നാലും അമ്മാവ കൊച്ചുകുഞ്ഞിങ്ങനെ കക്കൂസി പോലും പോവാതെ ഇതേപടി പോലീസ് സ്റ്റേഷനിലോട്ട് കെട്ടിയെടുത്ത ആ ചീത്ത പേരും ഇതേ തറവാട്ടിന് തന്നെ അല്ലയോ? ഇനി നിന്റെ ആസനം കഴിയാൻ പോലീസ്. എന്റെ പൊന്ന് സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇനി ഒന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷൻ അഹങ്കാരമായി പോവെങ്കിൽ ഒരു അരയെങ്കിലും പറഞ്ഞോട്ടെ. ഒരു ഹാഫ് അറിയില്ല. ഒരണുമണി നിന്റെ നോക്കണിങ്ങ അന്നെ മോനെ, എന്റെ തനി സ്വരൂപം നീ ഇന്ന് കാണും. നോക്കി നിൽക്കാതെ ഇടിച്ചു കലക്കട. എന്റെ പൊന്ന് ഗണേശൻ സാറേ, ഓരോന്നിനോരോ മര്യാദയുണ്ട്. സാറിനെ ഞാൻ ഇന്നലെ ചവിട്ടിക്കൂട്ടിയതാണ് വിഷയമെങ്കിൽ അതിന് സാറിനെ ചവിട്ടിക്കൂട്ടണം, അതാണ് അതിന്റെ ശരി. അതിനൊക്കെ അപ്പുറത്തേക്ക് സാറൊരു മഹാസത്യം മനസ്സിലാക്കണം. സാറിപ്പോൾ കൈവയ്ക്കാൻ പോകുന്നത് ആരുടെ ശരീരത്തിലാണെന്നുള്ള സത്യം സാറൊക്കെ കണ്ട പാതി കാണാത്ത പാതി ചടപടാന്ന് സല്യൂട്ട് ചെയ്യുന്ന പാലക്കാട് എസ് പി നായിന്റെ മോനെ, നിന്റെ ഈ പുന്നാര ചേട്ടന്മാർ പല ആവർത്തി എന്നെ വിളിച്ചു പറഞ്ഞു നിന്നെ ഒന്ന് ഇടിച്ചു കലക്കി പരുവപ്പെടുത്തിയെടുക്കാൻ. അതാ ആ സാറുമാരുടെ ഓർഡർ. തറവാടിന്റെ പേരും പറഞ്ഞ് തറയായിട്ട് അങ്ങോട്ട് വാഴാമെന്ന് കരുതിയോടാ പുല്ലേ. ഉത്തരവ് മോണിന ചവിട്ടി കൂട്ടോ ഈ പന്നീനെ. Ha ha ha.